ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വി കെ പി കൊമേഴ്സ് എഡ്യൂക്കേഷൻ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനും മറ്റു കാര്യങ്ങളും മീനിങ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കൂടി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുൻ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ മീനിങ്ങിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫീച്ചേഴ്സിൽ പറയുന്നത്. മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്സ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഫണ്ട് പ്രൊക്വയർ ചെയ്യപ്പെടുന്നതിനുള്ള മാർക്കറ്റാണ്. അതായത് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് ഒരു സ്ഥാപനത്തിന്, കമ്പനിയാവാം ഏത് സ്ഥാപനമാവാം, ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലർ അല്ലെങ്കിൽ കോമ്പണൻ്റ് ആണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് കോമ്പണൻ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. തേർഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ബോറോവേഴ്സും ലെൻഡേഴ്സും ഉണ്ട്. അപ്പോൾ അവരുടെ ഫണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്ന പീപ്പിൾസിൻ്റെ കയ്യിൽ, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഇൻഡിവിജ്വൽ ആവാം, ഗവൺമെൻറ് ആവാം, അവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടുള്ള ഫണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ബോറോ ചെയ്യപ്പെടുന്നത്. അപ്പോൾ വേരിയസ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്നതിലൂടെ, ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് ഈ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും അതിലൂടെ റിട്ടേൺ ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം കമ്പനികൾക്ക് അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുകയും ചെയ്യാം. സോ നെക്സ്റ്റ്, ഹെൽപ്സ് ഇൻ റൈസിങ് ക്യാപിറ്റൽ. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ റൈസിങ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവിടെ വ്യക്തികളാവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഗവൺമെൻറ് ആവാം, അത്തരത്തിൽ പല ഏജൻസീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഇൻവോൾവഡ് ആണ്. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പനികളും വ്യക്തികൾക്കും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. ഇറ്റ് മീറ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലോങ് ടേം ഫണ്ടിനുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഫണ്ട് നേടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ലോങ് ടേം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ നേടിയെടുക്കുന്നതിനും ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുടെയും ഡിമാൻഡും സപ്ലൈയും മീറ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയപ്പെടുന്ന ലോങ് ടേം ഫണ്ടിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ഇൻ്റർമീഡിയറീസ് ആണ്. ഇൻ്റർമീഡിയറീസ് മീൻസ് ഇവിടെ ബ്രോക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, മെർച്ചൻ്റ് ബാങ്കേഴ്സ് ഉണ്ട്, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ഇവരെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ക്യാപിറ്റൽ മാർക്കറ്റിൽ ബയിങ് ആൻഡ് സെല്ലിങ് എന്നുള്ള ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഡീൽസ് ഇൻ മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മാർക്കറ്റബിൾ ആയിട്ടുള്ളതും നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവോൾവ്ഡ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ട് ആസ് ലിങ്ക് ബിറ്റ്വീൻ സെർവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേവ് ചെയ്യപ്പെടുന്ന സെർവേഴ്സിൻ്റെയും അഥവാ കമ്പനികളുടെയും തമ്മിൽ ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു പ്ലേസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അനദർ ഫീച്ചർ, യൂട്ടിലൈസ് ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാവുന്നത്. ഓക്കെ, താങ്ക് യു.